ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏറ്റവും ഹാർദ്ദമായ സ്വാഗതം. നമ്മുടെ പാമ്പ് മോൾ ഇന്ന് കുട്ടികൾക്കായും യുവതി യുവാക്കന്മാർക്കുമായും തൻ്റെ വിഖ്യാതമായ സെക്സ് ക്ലാസ് പുനരാരംഭിച്ചിരിക്കുകയാണ്. തദവസരത്തിൽ മാന്യ മഹിളാരത്നം ഏവരോടും ആഹ്വാനം ചെയ്യുന്നത്, കഴിവതും സ്ത്രീ പുരുഷന്മാർ അവർ തമ്മിൽ നേരിട്ട് ഉള്ള ലൈംഗിക ബന്ധം പുലർത്താനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ്. കൗമാരക്കാരായ കുട്ടികളും അല്ലാത്ത സ്ത്രീജനങ്ങളും ഇത്തരത്തിലുള്ള ഒരു വസ്തുക്കളും ഉപയോഗിക്കരുത് എന്നും അത് ഉള്ളിൽ തടഞ്ഞിരിക്കുകയും ഒടിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് എന്നും ഒക്കെയുള്ള വിശദമായ ഒരു ക്ലാസ്സാണ് ഞാൻ കണ്ടത്. കൗമാരക്കാരായ കുട്ടികളൊക്കെ വഴിതെറ്റി പോകാതിരിക്കുന്നതിന് വേണ്ടി അവരുടെ ആ പ്രായത്തിലെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നതിനും സമൂഹത്തിന് ഉപദ്രവകരമല്ലാത്ത രീതിയിൽ അവരുടെ ഊർജത്തെ കൺവേർട്ട് ചെയ്യുന്നതിനുമായിട്ട് പല മേഖലകളിലേക്കായിട്ട് അധ്യാപകരും കൗൺസിലേഴ്സും ഒക്കെ തിരിച്ചുവിടുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. അതിലുപരി കുട്ടികൾക്ക് അവരുടെ ശരീരത്തെ വികാരത്തെ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണമെന്ന് ശാസ്ത്രീയമായ രീതിയിൽ അറിവ് പകർന്നു നൽകുന്നതിനായിട്ട് സെക്സ് ക്ലാസ്സുകളും കൗൺസിലേഴ്സും ഒക്കെ ഇന്ന് നിതാന്ത ശ്രദ്ധ പതിപ്പിച്ചിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ സാധാരണഗതിയിൽ നമ്മളൊക്കെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത് വൈകാരികമായ ഒരു സംതൃപ്തിക്ക് വേണ്ടി, അതായത് മറ്റൊരു പെൺകുട്ടിയോ ആൺകുട്ടിയോ മിസ്യൂസ് ചെയ്യുകയോ അവരുടെ ജീവിതം നശിപ്പിക്കുന്നതിനിടയാക്കുകയോ ചെയ്യാതെ ഒരു വൈകാരികമായ സംതൃപ്തി ലഭിക്കുന്നതിന് പാപബോധം ചിന്തിക്കാതെ അത്യാവശ്യ സാഹചര്യങ്ങളിൽ സ്വയം ഒരു സംതൃപ്തി കണ്ടെത്തുന്നതിനുള്ള മാർഗങ്ങൾ അവലംബിക്കാമെന്നാണ്. പക്ഷേ തൻ്റെ ഉള്ളിലെ അല്ലെങ്കിൽ തൻ്റെ ലൈംഗിക അരാജകത്വം എന്ന ആശയം സമൂഹത്തിലേക്ക് വീണ്ടും പകർന്നു കൊടുക്കുന്നതിൻ്റെ ഒരു പടിയായിട്ട് പാമ്പുമോൾ പറഞ്ഞിരിക്കുന്ന ആശയം മറ്റൊന്നാണ്. നിങ്ങൾ ഇത്തരത്തിലുള്ള മാർഗങ്ങളൊന്നും അവലംബിക്കരുത്. നേരിട്ട് സ്ത്രീ പുരുഷ ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. നമ്മുടെ പ്രിയങ്കരിയായ ദേവി ഇന്ന് അവരുടെ ചാനലിൽ അതിമഹത്തായ ഒരു സെക്സ് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ രത്നച്ചുരുക്കം ഇത്രയേ ഉള്ളൂ, കൗമാരപ്രായത്തിലുള്ളതും അല്ലാത്തതുമായ കുട്ടികളോ യുവതി യുവാക്കളോ ഒക്കെയും സ്വന്തം വൈകാരികമായ ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ട് അവലംബിക്കേണ്ട ചില രീതികൾ, അത് അങ്ങനെ ആവാൻ പാടില്ല, ഇങ്ങനെ ആവാൻ പാടില്ല എന്നുള്ളതൊക്കെയാണ്. പ്രത്യേകിച്ച് ഉപകരണങ്ങൾ, ഇങ്ങനെയുള്ള ഒരു സാധനവും, ഇത് മാത്രമല്ല ഈ വക ഇതുമായി ബന്ധപ്പെട്ട പലവിധ സാധനങ്ങളുണ്ട്. ഇതുവായി ഇത്തരത്തിലുള്ള ഒന്നും ആരും സ്വന്തം ശരീരത്തിൽ ഉപയോഗിക്കരുത് എന്നും, പകരം സ്ത്രീ പുരുഷന്മാർ തമ്മിൽ നേരിട്ടുള്ള ലൈംഗിക ബന്ധമാണ് നിങ്ങൾ പുലർത്തേണ്ടത് എന്നും പ്രബോധിപ്പിക്കുന്ന ഒരു ക്ലാസ്സായിരുന്നു അത്. നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്, സ്കൂൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, അല്ലാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ, ആരോഗ്യമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ നിർബന്ധമായും ചെയ്യേണ്ട ഒന്നാണ് അവരുടെ വൈകാരികമായ ഒരു തൃപ്തി കൈവരുത്തുക എന്നുള്ളത്. അതിന് ഓരോരുത്തർക്കും വ്യത്യസ്തമായ മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു രീതിയെ സമൂഹം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, അതൊരു പാപബോധമില്ല, അത് ആവാമെന്ന ഒരു സങ്കല്പം സെക്സോളജിസ്റ്റുകളും ഡോക്ടേഴ്സും കൗൺസിലേഴ്സും ഒക്കെ ആവർത്തിച്ചു പറഞ്ഞ് സമൂഹത്തിന് മുന്നിൽ
ഒരു ശരിയായ ദിശയിലേക്ക് ആളുകളെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്താണ് നമ്മുടെ ദേവി അവരുടെ ലൈംഗിക അരാജകത്വ ചിന്തകൾ സമൂഹത്തിലേക്ക് യാതൊരു മറയുമില്ലാതെ തുറന്ന് വിടുന്നത്. അവർ പറയുന്നതിന്റെ രക്തം ചുരുക്കം, ഇപ്പോ സപ്പോസ് ഭർത്താവ് വെളിയിലുള്ള ഒരു സ്ത്രീയുണ്ട് നാട്ടിൽ, സ്വാഭാവികമായിട്ടും അവർക്കൊരാഗ്രഹം തോന്നിയാൽ, അതുപോലെ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അല്ലാത്ത കുട്ടികളൊക്കെ ഉണ്ട്, ആരാണായാലും പെണ്ണായാലും അവർക്കൊരാഗ്രഹം തോന്നിയാൽ അത് നിങ്ങൾ സ്വയം ഒരു സാറ്റിസ്ഫാക്ഷൻ നേടാൻ നോക്കാൻ പാടില്ല. നേരെ മറിച്ച് ഓപ്പോസിറ്റ് സെക്സുമായിട്ട് ഡയറക്റ്റ് ബന്ധങ്ങൾ നടത്തി വികാരങ്ങൾ തൃപ്തിപ്പെടുക. ഇത്തരത്തിലുള്ള ഒരു സന്ദേശം സമൂഹത്തിലൂടെ അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് നയിക്കും നൽകുമ്പോൾ കുട്ടികൾക്കും സമൂഹത്തിനും കിട്ടുന്ന സന്ദേശം എന്താണ്? തീർച്ചയായും അതൊരു ലൈംഗിക അരാജകത്വം. കാലാകാലങ്ങളായി നമ്മളൊക്കെ വളർത്തിക്കേണ്ടി വരുന്ന ചില മൂല്യബോധം ഇതിനെയെല്ലാം അപ്പാടെ തകർത്തെറിഞ്ഞുകൊണ്ട് പുതിയ ഒരു ചിന്ത, അതായത് ഇവരെ സെക്സ് ഗുരു എന്നൊക്കെ അവകാശപ്പെട്ടിരുന്ന നമ്മുടെ ഓഷോയുടെ ലൈംഗിക ചിന്തകളുടെ അയാളുടെ പഠനങ്ങളുടെ മറ്റൊരു ഭാഗം വേറൊരു തരത്തിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. മാത്രമല്ല ഇവർ തന്നെ തന്റെ വീടിനെ ക്ഷേത്രമായി സങ്കല്പിക്കുകയും അവിടേക്ക് ആർക്കും കടന്നു വരാമെന്നും എത്തരത്തിലുള്ള ബന്ധവുമാകാമെന്നുമുള്ള രീതിയിലുള്ള സന്ദേശങ്ങൾ നൽകുന്ന വീഡിയോകൾ കാലാകാലങ്ങളായിട്ട് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അവിടെ നിരവധിയായ സ്ത്രീ പുരുഷന്മാര് ചെന്നിട്ടുള്ളതായിട്ടറിയാം, പലരും അവരുടെ വീട്ടിൽ ഉണ്ടുറങ്ങി കുറെ ദിവസങ്ങൾ താമസിക്കുന്നതായിട്ടറിയാം. അതുപോലെ ചില സ്ത്രീ കുട്ടികളുടെയൊക്കെ വിദ്യാഭ്യാസത്തെ അപ്പാടെ നശിപ്പിച്ചിട്ട് അവരുടെ വീട്ടിലെ ഒരു ജോലികൾ ചെയ്യുന്നതിന് മാത്രമുള്ള ഉപകരണങ്ങളാക്കി ചില സ്ത്രീകളെ കുട്ടികളെ ഒക്കെ മാറ്റിക്കൊണ്ടിരുന്ന ചൈൽഡ് ലൈൻ പ്രവർത്തകർ വന്നിട്ടാണ് ഇവരുടെ അടുത്തുനിന്നും അത്തരത്തിലുള്ള സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ മോചിപ്പിച്ചു കൊണ്ടുപോയി അവർക്കൊരു പുതിയ ജീവിതം അല്ലെങ്കിൽ സമൂഹത്തില് നേരെ നിവർന്നു നിന്ന് വിദ്യാഭ്യാസം നേടുന്നതിനുള്ളൊരു സാഹചര്യം തന്നെ ഉണ്ടായത്. ഈ ഒരു നിലവാരം അല്ലെങ്കിൽ നിലവാരം പുലർത്തുന്ന ഒരു സ്ത്രീയാണ് തന്റെ വീട്ടിലേക്ക് ആർക്ക് വേണമെങ്കിലും വരാം എന്ന് പറയുകയും തന്റെ വീടിനെ ക്ഷേത്രമാണ് എന്ന് പറഞ്ഞ് സ്ഥാപിച്ച് അവിടെ അവർ സ്വയം ഒരു ദേവിയായിട്ട് വേഷഭൂഷാദികളിലൂടെ അവതരിച്ച് കസേരയിലിരുന്ന് ചുവന്ന പട്ടുടുത്ത് തോരണങ്ങൾ തൂക്കി അഭിനവ ചിത്രാനന്ദമയി ദേവിയുടെയൊക്കെ ഒരു സ്റ്റൈലിലേക്ക് പൊക്കോണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇരുളിന്റെ മറവിൽ അവിടെ നടക്കുന്ന 1000 ഇടപാടുകൾ അവരുടെ തന്നെ വീഡിയോകളിലൂടെ മദ്യക്കുപ്പികളിലൂടെയും രാത്രിയിൽ നടക്കുന്ന പേക്കൂത്തുകളും മദ്യപാന സദസ്സിന്റെ വീഡിയോകളും ഒക്കെ അവര് തന്നെയാണ് സമൂഹത്തിലേക്ക് വിടുന്നത്. ഇങ്ങനെയുള്ള ഒരു സ്ത്രീ തന്റെ വീട്ടിലേക്ക് ആർക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ എപ്പോ വേണമെങ്കിലും കടന്നു വരാൻ നിങ്ങൾ ഇവിടേക്ക് വരൂ എന്ന് പറഞ്ഞ് വിധവകളായ അല്ലെങ്കിൽ കുടുംബത്തിന്റെ സപ്പോർട്ട് പൂർണ്ണമായിട്ട് ലഭിക്കാത്ത ഒറ്റപ്പെട്ട മാനസികമായ ചില വിഷമതകൾ അനുഭവിക്കുന്ന സ്ത്രീകളെയൊക്കെ തന്നിലേക്ക് തന്റെ കുടുംബത്തിലേക്ക് വിളിച്ചു വരുത്തി അവിടെ മറ്റൊരു കേന്ദ്രമാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്നാൽ ഇതിന് കൊട പിടിക്കാൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആശയങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവരുടെ പിണിയാളുകളായിട്ട് കുറച്ചേറെ ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഒരു ആശയത്തിനെയാണ് നമ്മൾ എതിർത്ത് തോൽപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇതിലേക്കാണ് പൊതുജനങ്ങളുടെ ശ്രദ്ധ നമ്മൾ കാലങ്ങളായിട്ട് വരുത്തിക്കൊണ്ടിരിക്കുന്നതും. എന്തിനാണ് വിദേശത്ത് ജോലി ചെയ്യുന്ന നിരവധി ആളുകൾ, നിരവധി എന്ന് ഒരുപാടില്ല, കുറെ ആളുകൾ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അംഗമാവുന്നു, ഞങ്ങൾ എപ്പോഴാണ് കാണാൻ വരേണ്ടതെന്ന് ചോദിക്കുന്നു, ഇരുളിന്റെ മറവിൽ അവിടെ നടക്കുന്ന ലഹരി നുരയുന്ന സദസ്സിലേക്ക് അംഗമാകുന്നതിനും ഒരിക്കലെങ്കിലും അവിടെ ചെന്നുപെടുന്ന സ്ത്രീ പുരുഷന്മാരുടെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്ത് ഒരു ഹണി ട്രാപ്പ് മാതിരി അവരെ നിരന്തരം ചൂഷണം ചെയ്യുകയും ചെയ്തുകൊണ്ട് പണം നിരന്തരം ആവശ്യപ്പെടുന്ന അതേ സമയം തന്നെ ഒരു ദേവിയുടെ പരിവേഷം ബോധപൂർവ്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ക്രൈസ്തവരെയും ഇസ്ലാംസിനെയും തമ്മിൽ അടുപ്പിക്കുവാനായിട്ട്
മത തീവ്രവാദ ചിന്തകൾ നിരന്തര സമൂഹത്തിലേക്ക് പടർത്തി വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയുടെ അടുത്തേക്കാണ് നിരവധി ആളുകൾ, പ്രത്യേകിച്ച് ചില സ്ത്രീകളൊക്കെ, ഇവർ ഒരു ദേവിയാണ് എന്ന് വിചാരിച്ചു തന്നെ, അല്ലെങ്കിൽ ഇവരിൽ അമാനുഷികമായ എന്തൊക്കെയോ കഴിവുകൾ ഉണ്ട് എന്ന് ധരിച്ച് ഈ ആമ്പാറ്റങ്ങളെ പോലെ കടന്നു ചെല്ലുന്നത്, ഇവർക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ഈ ആമ്പാറ്റയുടെ മരണമാണ്. തിരിച്ച് ഒരിക്കലും കരകയറാനാവാത്ത വിധം കുടുംബത്തിലുള്ളവരോടോ ബന്ധുജനങ്ങളോടോ സുഹൃത്തുക്കളോടോ തങ്ങൾക്ക് പറ്റിയ അമളി അബദ്ധവും തുറന്ന് ഒരിക്കൽ പോലും പറയുന്നതിനോ അതിൽ നിന്ന് ഒരു മോചനം നേടുന്നതിനോ സാധിക്കാത്ത വിധം ഒരു നീരാളി പിടുത്തത്തിലേക്കാണ് പലരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം ആളുകൾക്ക് ഒരു അവബോധം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവരുടെ ഓരോ വീഡിയോയെയും എടുത്ത് വിശകലനം ചെയ്യുകയും അവർ പറയുന്ന ആശയങ്ങളുടെ നിരർത്ഥകതയും മണ്ടത്തരവും ആളുകളിലേക്ക് എത്തിക്കുന്നതിനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്നത്. തന്റെ വീട്ടിലെ ഒരു മണ്ണുകൊണ്ട് അർദ്ധനഗ്നയായ ഒരു സ്ത്രീയുടെ ഏതൊക്കെയോ രൂപം രചിച്ചിട്ട് കാനായി കുഞ്ഞിരാമനെ തോൽപ്പിക്കുന്ന ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കലാരൂപമാണ് താൻ മെനഞ്ഞെടുത്തിരിക്കുന്നത് എന്നും നിങ്ങൾ ഏവരും ഇത് വന്ന് പൈസ മുടക്കി കാണണമെന്നും ആവശ്യപ്പെടുന്ന, ദേവി വേഷം കെട്ടിയാടുന്ന വിചിത്രമായ മാനസിക നിലവാരവും മാനസിക അവസ്ഥയും ഡ്യുവൽ പേഴ്സണാലിറ്റിയും കൃത്യമായി പ്രകടിപ്പിക്കുന്ന മെന്റൽ ഗെയിമിലൂടെ, അതായത് താൻ തന്നെ സ്വയം ആവിഷ്കരിച്ചു എന്ന് പറയുന്ന ഞാൻ എന്നിലെ ഞാൻ നിന്നിലെ നീ, ഇങ്ങനെയുള്ള പൊട്ട ആയ ചില ചിന്തകൾ വളർന്നു വരുന്ന കുട്ടികളിലേക്ക് പകർന്നു നൽകിയിട്ട് എന്തിനേയും ചോദ്യം ചെയ്യുന്ന ഒരു പ്രവണത അവരിലെ വളർത്തി ഇവരുടെ മാനസികമായ അരക്ഷിതാവസ്ഥയും തന്റെ താളം തെറ്റിയ മനസ്സിന്റെ ചില ചിന്തകളും താനൊരു ഗുരുവാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് സമൂഹത്തിലേക്ക്, പ്രത്യേകിച്ച് യുവതലമുറയുടെ ഇടയിലേക്ക് നിഷ്കളങ്കരായ അല്ലെങ്കിൽ ആലംബഹീനരായ സ്ത്രീകളിലേക്ക് കടത്തിവിടുന്നു, ഒപ്പം അവരെ തന്റെ സങ്കേതത്തിലേക്ക് ക്ഷണിക്കുന്നു, പലരും ചെന്ന് അതിനകത്ത് പെടുകയാണ്. എന്തായാലും ഈ ഒരു സ്ത്രീയുടെ ഇത്തരത്തിലുള്ള വിനാശകരമായ പ്രവർത്തനങ്ങൾക്കെതിരെ സമൂഹം ഉണർന്ന് പ്രവർത്തിക്കുന്നു, ഇനിയും നമ്മൾ കൂട്ടായിട്ട് തന്നെ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്നു. എന്തായാലും വരും ദിവസങ്ങളിലൊക്കെ ഇവർ പറയുന്ന തെറ്റായ ആശയം ഏത് വിഷയം ആസ്പദമാക്കിയാണോ, അതേത് വിഷയം ആസ്പദമാക്കിയാണെങ്കിലും നമ്മൾ ആ ഒരു വിഷയത്തെയൊക്കെ ഫോക്കസ് ചെയ്ത് സെക്സ് ക്ലാസ് തന്നെയാ പോലും, അല്ലെങ്കിൽ സെക്സിനെ സംബന്ധിച്ചാണെങ്കിൽ പോലും ആ ഒരു വിഷയത്തെ കുറിച്ച് കൂടെ അവബോധം നൽകത്തക്ക രീതിയിലുള്ള വീഡിയോകൾ ഇടാൻ നിർബന്ധിതരായിരിക്കുകയാണ്. എന്തായാലും ഇവരെ സമൂഹത്തിലേക്ക് വെക്കുന്ന ആശയം എന്തോ, ആ തെറ്റായ ആശയങ്ങളൊക്കെ നമ്മൾ കൃത്യമായും പൊളിച്ചടുക്കി ആളുകളിലേക്ക് ഇവരുടെ കപട മുഖവും വൃത്തികെട്ട മുഖവും തെറ്റായ ആശയങ്ങളും ചൂടോട് പിഴുതെടുത്ത് കളയും. അതിനു വേണ്ടിയിട്ട് മുന്നോട്ട് പോകുന്ന ഈ ഒരു പ്രയത്നത്തിൽ നിങ്ങൾ ഏവരും സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവണം എന്ന് ഒരിക്കൽ കൂടെ അപേക്ഷിക്കുകയാണ്.